ഭീകരന്മാർ എന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെക്കുറിച്ചോ ഒരാൾക്കൂട്ടത്തെക്കുറിച്ചോ പറയാൻ പറ്റുമെങ്കിൽ അത് ലോകത്തിന് നിലനിൽക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് മാത്രമായിരിക്കും. ലോകത്ത് ഏറ്റവും വൃത്തികെട്ട അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ബന്ധത്തെക്കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ഭീകരരാജ്യവും ജൂതന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് എന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ സാധിക്കും. ലോകത്ത് ഇത്രയേറെ മനുഷ്യൻ്റെ ജീവന ഹാനി സംഭവിപ്പിച്ച, ലോകത്ത് ഇത്രയേറെ നാശം വിതച്ച, ലോകത്ത് ഇത്രയേറെ മക്കളെ അനാഥമാക്കിയ, ഇത്രയേറെ സ്ത്രീകളെ വിധവകളാക്കിയ, ഇത്രയേറെ മാതാപിതാക്കളെ കരയിച്ച് അവരുടെ കണ്ണുനീരിന് കാരണക്കാരായ ഒരു വിഭാഗവും ഒരു കൂട്ടുകെട്ടും വേറെ ഇല്ല എന്ന് ചരിത്രം പഠിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്ത് വിനാശകരമായ ആയുധത്തിൻ്റെ സമവാക്യമുണ്ടാക്കുന്നത് E=mc² എന്ന അതിഭയാനകമായ വിനാശകരമായ ഒരു സമവാക്യത്തിന് രൂപം കൊടുക്കുന്നത് ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അയാളുടെ കണ്ടുപിടുത്തമാണത്. പിന്നീട് ആ കണ്ടുപിടുത്തത്തെ ഒരു വലിയ വിഭാഗം ജനതയെ മുഴുവൻ തുടച്ചു നീക്കുന്നതിന് വേണ്ടി, കൊല്ലാക്കൊല ചെയ്യുന്നതിന് വേണ്ടി, ഉരുക്കിക്കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറയുന്ന ഭീകരന്മാർ തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത്രയേറെ മനുഷ്യക്കുരുതി നടത്തിയ, രാജ്യങ്ങളെയും നാടുകളെയും കുരുതിക്കളമാക്കിയ മറ്റൊരു രാഷ്ട്രമില്ല എന്നിരിക്കെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഭീകരന്മാർ 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 എന്ന് ആവർത്തിച്ച് വിളിച്ചിട്ട് അവർ സായൂജ്യമടയുകയാണ്. അവരുടെ വിളികളെ ലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റുവിളിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങളാണ്. മൻഹാട്ടൻ പ്രൊജക്ട് എന്ന പേരിൽ ആ കാലഘട്ടത്തിൽ അമേരിക്കയിലെ $2 ബില്യൺ പ്രൊജക്റ്റാണ്, പദ്ധതിയാണ് അവർ നടപ്പാക്കിയത്. എന്തിനു വേണ്ടി എന്നറിയോ? ഈ പറയുന്ന അണ്വായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം. മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യാൻ കഴിയുന്ന, ക്രൂരമായി കൊന്നു കളയാൻ കഴിയുന്ന, ഒരു ഈച്ചക്കുഞ്ഞുപോലും ബാക്കിയാവാത്ത രൂപത്തിൽ ഒരു നാടിനെ മുഴുവൻ ചുട്ടുകരിച്ച് ചാമ്പലാക്കാൻ ശക്തിയുള്ള ശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് ആ കാലഘട്ടത്തിൽ $2 ബില്യൺ ചെലവാക്കിയത്. അത് 2021 കണക്ക് പ്രകാരം $2,400 കോടിയാണ് അതിന് വരിക, ആ കാലഘട്ടത്തിൽ ചെലവാക്കിയതാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ പ്രൊജക്ട് അവർ വിജയത്തിലെത്തിച്ചു. വിനാശകരമായ ആയുധങ്ങൾക്ക് ലോകത്താദ്യമായി ഭീകരരാജ്യം രൂപം കൊടുത്തു. എന്നിട്ട് 1945 August 6 August 9 ലിറ്റിൽ ബോയ് എന്ന പേരുള്ള, ഫാറ്റ് മാൻ എന്ന് പേരുള്ള യുറേനിയം പ്ലൂട്ടോണിയം ഉപയോഗിച്ചുണ്ടാക്കിയ അതിമാരകമായ ബോംബുകളിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരേ സമയം കുരുതി കൊടുത്തു എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പച്ചയായ സത്യം. 1945 August 6 60 മുകളിൽ നിന്ന് വിമാനം ഈ പറയുന്ന ലിറ്റിൽ ബോയ് ഹിരോഷിമയിലേക്ക് ഇട്ടപ്പോ ഏകദേശം 200 ചില്ലാനം മീറ്ററിന് മുകളിൽ നിന്ന് ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോ നിമിഷാർദ്ധം കൊണ്ട് മയ്യത്തുകൾ പോലും ബാക്കിയാവാതെ, മൃതശരീരങ്ങൾ പോലും ബാക്കിയാവാതെ പച്ച മനുഷ്യർ കത്തിക്കരിഞ്ഞു. 80,000 ആളുകളുടെ അസ്ഥിപഞ്ജരങ്ങൾ പോലും ബാക്കിയാവാതെ, അസ്ഥികൂടങ്ങൾ പോലും ബാക്കിയാവാതെ ആ മനുഷ്യർ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ റേഡിയേഷനിൽ പൊള്ളലേറ്റവർ പിന്നീട് പുഴുത്തും നരകിച്ചും പാതി വെന്ത ശരീരമായും മുഴുവൻ വെന്ത ശരീരമായും ആളുകൾക്ക് കണ്ടാൽ പോലും പേടി തോന്നുന്ന രൂപത്തിൽ ദിവസങ്ങൾ ജീവിതം മുന്നോട്ട് നയിച്ചു. എന്നിട്ട് പുഴുക്കളെ പോലെ, മൃഗങ്ങളുടെ വില പോലും ഇല്ലാത്ത രൂപത്തിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ്,
കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 6-ാം തീയതി ആദ്യമായി ഹിരോഷിമയിൽ അക്രമം നടത്തി. ഈ കണ്ട മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ മുഴുവനും കണ്ടിട്ടും അതിൽ നിന്ന് പിന്മാറാതെ 2 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 1945 ഓഗസ്റ്റ് 9 അടുത്ത ഫാറ്റ്മാൻ എന്ന് പറയുന്ന അതിനേക്കാൾ മാരകമായ ബോംബ് നാഗസാക്കിയിൽ ഇട്ടുകൊണ്ട് 1,000,000 മനുഷ്യരെ കുരുതി കൊടുത്തു. എന്നിട്ടും ഈ രാജ്യം ഇസ്ലാമിനെ നോക്കിയിട്ട്, മുസ്ലിങ്ങളെ നോക്കിയിട്ട്, മുസ്ലിം രാഷ്ട്രങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഭീകരന്മാർ, നിങ്ങൾ തീവ്രവാദികൾ, നിങ്ങൾ മനുഷ്യക്കുരുതിയുടെ ആളുകൾ എന്ന് നാണവും മാനവും ഇല്ലാതെ പറയുമ്പോ അത് കേൾക്കുക എന്നല്ലാതെ എന്ത് ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ? എത്ര വലിയ വിരോധാഭാസമാണ്! ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ലല്ലോ. 1955 മുതൽ 1975 വരെ നീണ്ടു നിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ രാസായുധം ഉപയോഗിച്ച് അവിടെയുള്ള വെജിറ്റേഷനുകൾ പോലും നശിപ്പിക്കുന്ന രൂപത്തിൽ കാടുകളും പ്ലാന്റുകളും അതുപോലെ സകലതരത്തിലുള്ള കൃഷികളും ഇനിയൊരിക്കലും മുളച്ചു പൊങ്ങാത്ത രീതിയിൽ നശിപ്പിച്ചില്ലാതാക്കി കളഞ്ഞു. ഏജന്റ് ഓറഞ്ച് ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തിനും ഒരു ഭരണകൂടത്തിനും ഇത്തരത്തിലൊന്ന് അവകാശപ്പെടാൻ ഉണ്ടാവില്ല എന്നതാണ് സത്യം. 2001 അൽഖായിദയെ തുടച്ചു നീക്കാൻ എന്ന പേരിൽ ഇവർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെയുള്ള 67,000 വരുന്ന സാധാരണക്കാരെ, 67,000 വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ, 33,000 വരുന്ന പിഞ്ചു പൈതങ്ങളെ കൊല്ലാക്കൊല ചെയ്തു. എന്നിട്ട് ഇവര് ഇസ്ലാമിനെ നോക്കിയിട്ട് വിളിക്കുന്നു ഭീകരമതം, ഭീകരന്മാർ എന്നിവർ ഇസ്ലാമിനെ നോക്കിയിട്ട് വിളിക്കുന്നു. 2003 വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറാഖിലേക്ക് ഇവർ കടന്നു ചെന്നു. എന്നിട്ട് 150,000 ആളുകളെ കൊന്നു കളഞ്ഞു. 150,000 ആളുകളെ, അതിൽ 1,000,000 പിഞ്ചു പൈതങ്ങളുണ്ട്, അതിൽ 1,000,000 വൃദ്ധന്മാരുണ്ട്, അതിൽ 1,000,000 ദുർബലരായ സ്ത്രീകളുണ്ട്. അവിടെയുള്ള സാധാരണക്കാരും അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും പ്രാണികളും അടങ്ങുന്ന സകലതുമുണ്ട്. അവരൊക്കെ ഇവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഈ പറയുന്ന 1,500,000 വരുന്ന മനുഷ്യക്കുരുതി നടത്തിയിട്ട് വീണ്ടും ഇസ്ലാമിനെ നോക്കിയിട്ട് ഇവർ വിളിക്കുന്നു ഇതാ ഭീകരന്മാർ, ഇതാ തീവ്രവാദികൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസ്സയുടെ മണ്ണിൽ 3,000-ലധികം പിഞ്ചു പൈതങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞു. എത്രയോ മാതാപിതാക്കൾ കണ്ണീര് കുടിക്കുന്നു. ഓരോ ദിവസവും മാനത്തെ ഇരമ്പലി കേൾക്കുമ്പോ മാതാവിന്റെയും പിതാവിന്റെയും മാരണത്തിലേക്ക് അഭയം തേടിപ്പോകുന്ന പിഞ്ചു പൈതങ്ങളുടെ ആ രംഗം നമ്മൾ എന്നും കാണുകയാണ്, എന്നും അറിയുകയാണ്. എന്നിട്ടും ആ നാട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനെ ഈ രാജ്യം എതിർത്തു. ആ നാട്ടിലേക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിനെ ഈ രാജ്യം എതിർത്തു. അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ അപേക്ഷയെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്നും പ്രിയപ്പെട്ടവരെ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പേരെന്താണ്? ഭീകരന്മാരെ കൊല്ലുന്നു എന്നതാണ്, തീവ്രവാദികളെ പിടികൂടുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പൂമ്പാറ്റകളോടും തുമ്പികളോടും സംസാരിച്ച് നടക്കുന്ന 4, 5, 6 വയസ്സുള്ള പിഞ്ചു പൈതങ്ങളാണോ ഭീകരവാദികൾ? ഈ പിഞ്ചു പൈതങ്ങളാണോ പ്രിയപ്പെട്ടവരെ തീവ്രവാദികൾ? ഓരോ നാട്ടിലേക്കും കടന്നു പോകുമ്പോ ആ നാടിനെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ കണ്ടെത്തിയ പല ന്യായങ്ങളുമുണ്ട്. ആ ന്യായങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ന്യായം എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ അറിയേണ്ടത്, മുസ്ലിം ഉമ്മത്തിന് ഇത് പുതുസൊന്നുമല്ല. മുസ്ലിം ഉമ്മത്തിന് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. മറിച്ച്, ചരിത്രം എഴുതപ്പെടുന്ന കാലഘട്ടത്ത് തൊട്ട് തന്നെ മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തന്റെ ദാവത്തുമായി കടന്നു വരുന്നതിന്റെ ഏകദേശം 1 നൂറ്റാണ്ടോ 1.5 നൂറ്റാണ്ടോ മുമ്പ് സൗദി അറേബ്യയിലെ നിജ്റാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വിശ്വാസികളായ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായ ആ ശറയിലുള്ള ആളുകൾ ദൂനുവാസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ രാജാവിന്റെ കീഴിൽ കൊടിയ പീഡനം അനുഭവിച്ചിട്ടുണ്ട്, ഭയാനകമായ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നീണ്ട ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദാവത്ത് തുടങ്ങിയതാണ്. അത് സഹിക്കാൻ കഴിയാതെ ആ പറയുന്ന നാട്ടിലുള്ള രാജാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും മുഴുവൻ കിടങ്ങുകുടിച്ച് തീ കൂട്ടി അതിലേക്ക് വലിച്ചു
തിരിച്ചറിഞ്ഞ ചരിത്രമാണ് അസ്ഹാബുൽ ഖുദൂദിന്റെ ചരിത്രം. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്, ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. കിടങ്ങണ്ട ആളുകൾ നശിച്ചു പോകട്ടെ, അവർ കൊല്ലപ്പെടട്ടെ, അവർ നശിച്ചു പോകട്ടെ, അവരതാ ആ കിടങ്ങിൽ കൂട്ടിയ തീയിൽ ഈ പാവപ്പെട്ട നിരപരാധികളായ ആണും പെണ്ണും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിൽ ആളുകൾ കരിഞ്ഞു മരിക്കുമ്പോ അവരാ കിടങ്ങിന്റെ വക്കത്ത് നിന്നുകൊണ്ട് ആഘോഷിക്കുകയായിരുന്നു, ചിരിക്കുകയായിരുന്നു. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. എന്തിനു വേണ്ടിയാണ് അവർ കൊല്ലപ്പെട്ടത്? അസീസും ഹമീദുമായ, പ്രതാപിയും സ്തുത്യർഹനുമായ രക്ഷിതാവിങ്കിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവരക്രമിക്കപ്പെട്ടത്, അവർ പ്രയാസപ്പെടുത്തപ്പെട്ടത്. ഇന്നും മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നതെല്ലാം മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ, മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആ പേരൊന്ന് മാറ്റിയാൽ, ആ ആദർശം ഒന്ന് വെടിഞ്ഞാൽ, നിങ്ങളെ പൂവിട്ട് സ്വീകരിക്കാൻ, പൂമാലയിട്ട് സ്വീകരിക്കാൻ, നിങ്ങളെ വാനോളം പുകഴ്ത്തിപ്പാടാൻ ഇവിടെ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലിരുന്നു കൊണ്ട് ബൈത്തുൽ അർക്കമിൽ നിന്ന് പരിശുദ്ധ ദീനിന്റെ ബാലപാഠം പഠിച്ച, പരിശുദ്ധ ദീനിന്റെ ABCD പഠിച്ച സ്വഹാബത്ത്, അവരനുഭവിച്ച ത്യാഗം എത്രമാത്രം വലുതാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു, പണമില്ല, സ്വാധീനമില്ല, അധികാരമില്ല, കൊന്നു കളഞ്ഞാൽ പോലും ചോദിക്കാൻ പകരം ചോദിച്ചു പോകാൻ ഒരു ഗോത്രത്തിന്റെ അകമ്പടിയില്ല, ഒരു ഗോത്രത്തിന്റെ പിൻബലമില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം പീഡനപർവം അനുഭവിക്കാൻ കഴിയുമോ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ആ മഹാനുഭവനായ മനുഷ്യൻ. രാവിലെ തന്നെ തുടങ്ങും ഉമയ്യത്ത് ഇബ്നു ഖലഫ്, എന്തിന്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആളുകൾ കാണുന്നിടത്തേക്ക് കൊണ്ടുവന്നിട്ട് ചുട്ടുപൊള്ളുന്ന മണരാരണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് ശ്വാസം മുട്ടുമാറുള്ള ഭീമാകാരമായ കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് ചാട്ടവാറുകൊണ്ട് തുരുതുര അടിച്ച് രണ്ട് കാലുകളും ചങ്ങലയിൽ ബന്ധിച്ച് ഒട്ടകങ്ങളെ കൊണ്ട് മരുഭൂമിയിലൂടെ വലിച്ചിഴപ്പിച്ച് ശാരീരികമായി എന്തൊക്കെ ദുരനുഭവങ്ങൾ ബിലാലിന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഉമയ്യത്ത് കൊടുത്തു. എന്നിട്ടോ അവസാനം മൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെ കഴുത്തിൽ ചങ്ങല അണിഞ്ഞിട്ട് അങ്ങാടിയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രമാണ്, ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രമാണ്. നിങ്ങൾക്കറിയോ ഒരു കുടുംബത്തിന്റെ ചരിത്രം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകിയ ഒരു കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൻ, ഇവര് മൂന്ന് പേരും അടിമവംശജരായ ഇവര് മൂന്ന് പേരും അനുഭവിച്ചത് ഒരുമിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ബാപ്പാനെയും ഉമ്മാനെയും മകനെയും പരസ്പരം കാണുന്ന രൂപത്തിൽ കെട്ടിയിട്ടിട്ട് സ്വന്തം മകനെ ആർത്തി തീരുവോളം മർദ്ദിക്കുന്നത് കാണേണ്ടി വന്ന ഒരുമ്മയുടെയും ബാപ്പയുടെയും ചങ്കുപിടക്കുന്ന വേദന ചരിത്രത്തിന്റെ താളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അവിടെയും അവസാനിച്ചില്ല. ആ മാതാവിനെ സ്വന്തം മകനും ഭർത്താവും നോക്കി നിൽക്കെ ഗുഹ്യസ്ഥാനത്ത് കുന്തമെടുത്തു കുത്തി അതിലൂടെ രക്തം വാർന്ന് പിടഞ്ഞ് സുമയ്യ എന്ന ആദ്യത്തെ ഷഹീദ്, ആദ്യത്തെ രക്തസാക്ഷി മരിച്ചു വീഴുമ്പോ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ ഈ പറയുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിനും യാസിർ റളിയല്ലാഹു അൻഹുവിനും വന്നിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ഖബ്ബാബ് വന്നാൽ അവിടുന്ന് എഴുന്നേറ്റിട്ടിട്ട് അദ്ദേഹത്തെ പിടിച്ചിരുത്തുമായിരുന്നു. എന്നിട്ട് ഉമർ പറയുമായിരുന്നു, ഖബ്ബാബ് അങ്ങക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും ഉമർ എഴുന്നേൽക്കില്ലട്ടോ, മറ്റൊരാൾക്കും ഉമർ ഈ ബഹുമാനം കൊടുക്കില്ല. കാരണം ഖബ്ബാബിന്റെ കുപ്പായം ഒന്ന് പൊന്തിച്ചു കഴിഞ്ഞാൽ, ആ കുപ്പുറം ഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൈവെക്കാനുള്ള ഒരു ചാണ് സ്ഥലം പോലും നമുക്ക് കാണാൻ കഴിയില്ല.
ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് തണ്ടുകൊണ്ട് പൊള്ളിച്ച പാടുകളായിരുന്നു. അതിനൊരു ചരിത്രമുണ്ട്. ഇസ്ലാമിന്റെ ആവിർഭാവം മദീനയിലും മക്കയിലുണ്ടായപ്പോ ആദ്യം ഷഹാദത്ത് സ്വീകരിച്ച ചിലരിൽപ്പെട്ട പാവപ്പെട്ടവരിൽപ്പെട്ട ഒരാളായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അടിമയായിരുന്നു, പീഡനങ്ങൾ എമ്പാടുമേറ്റു, കൊല്ലപ്പണിക്കാരനായ അടിമയാണ്. അദ്ദേഹത്തിന്റെ യജമാനത്തി ഒരു പെണ്ണായിരുന്നു. രാവിലെ ആലയിൽ തന്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, പരിചയും വാളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുമ്പുകൾ പഴുപ്പിച്ച് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് വെക്കും. അതേ ഇരുമ്പ്, പഴുപ്പിച്ച ഇരുമ്പെടുത്തുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തേക്ക് വെക്കും. ആ പുറത്ത് നിന്ന് ചോരയും മാംസവും പൊള്ളിയിട്ടുള്ള പുക പുറത്തേക്ക് വരും. ആ മനുഷ്യൻ യാ അല്ലാ എന്ന് പറഞ്ഞ് ഉറക്കെ ഉറക്കെ കരയും. പക്ഷേ ഈമാനിന്റെ വിഷയത്തിൽ ഒരനക്കം പോലും ഖബ്ബാബിന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ചലനം പോലും ഖബ്ബാബിന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല. ആ പുറം മുഴുവൻ പൊള്ളി, ഒരു കൈവെക്കാനുള്ള സ്ഥലം പോലും ബാക്കിയാകാതെ ശരീരത്തിൽ പാടുവരിച്ചപ്പോഴും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഉയർന്നു, മാനം മുട്ട ഉയർന്നു, വാനം ഉയര ഉയർന്നു. എന്നിട്ട് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചു, അഹദുൻ അഹദ് ലാ ഇലാഹ ഇല്ലല്ലാ. അന്ന ബിലാൽ പറഞ്ഞ, അന്ന ഖബ്ബാബ് പറഞ്ഞ, അന്ന അമ്മാർ പറഞ്ഞ, അന്ന യാസിർ പറഞ്ഞ, അന്ന സുമയ്യ പറഞ്ഞ, റളിയല്ലാഹു അൻഹും വറളുവാൻ. ആ ആദർശം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും പറയാനുള്ളത്. ഓർക്കുക, മനസ്സിലാക്കുക. കരകളഞ്ഞ ഇസ്ലാം ഈ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാകുമ്പോ അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ പൂമാലയുമായി ആളുകൾ കാത്തു നിൽക്കുകയില്ല എന്ന ഉത്തമ ബോധ്യം എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം ഉമ്മത്തെ നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ വിജയിക്കാം, പരാജയപ്പെടാം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർഭയത്വം ലഭിച്ചേക്കാം, ദൗർബല്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പ്രാബല്യം നൽകാം, അധികാരത്തിലേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട ജനതയായി പല രാജ്യങ്ങളിലും കഴിയേണ്ടി വന്നേക്കാം. ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന ഒരൊറ്റ കാരണം, നമ്മൾ മുഅ്മിനുകളാണ് എന്ന ഒരൊറ്റ കാരണം മതി നാം ഔന്നത്യമുള്ളവരാകാൻ. അതാരാ പറഞ്ഞത്? അല്ലാഹു ആണ് പറഞ്ഞത്. നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതരെന്ന് രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ ഖാലിഖുൽ മഖ്ലൂഖായ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് പറയുമ്പോ ഒരു ജൂതന്റെയും അംഗീകാരം നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരു സാമ്രാജ്യത്വ ശക്തികളുടെയും അംഗീകാരം നമുക്ക് വേണ്ട, ഒരു ലോക മാധ്യമങ്ങളുടെയും അംഗീകാരം നമുക്ക് വേണ്ട. ആ ലോക മാധ്യമങ്ങൾക്ക് മുകളിൽ, ആ ഭരണാധികാരികൾക്ക് മുകളിൽ, ആ ജൂതന്മാർക്ക് മുകളിൽ, ഈ പ്രപഞ്ചത്തിന് മുകളിൽ ഇരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് നമ്മെ അംഗീകരിക്കുമ്പോ, ആ ലോകത്തിന്റെ രക്ഷിതാവ് നമ്മുടെ ഔന്നത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോ, ആ ഔന്നത്യത്തിന് പടച്ചുറപ്പ് വരച്ച ഭൂമികക്കുള്ളിലേക്ക് വരാനാകണം നമ്മുടെ പരിശ്രമം. ഒരു യഥാർത്ഥ മുഅ്മിനായി മാറാൻ, ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാൻ, ആ വിശ്വാസത്തിലൂടെ ഹൃദയത്തിലേക്ക് സമാധാനം നേടിയെടുക്കാനുള്ള പരിശ്രമമാകണം മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം മുഴുവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സായൂജ്യമടയുന്ന, സമാധാനമടയുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ, നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ, ഊക്കുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ونستغفر الله لي ولكم وعن جميع المسلمين أجمعين ونستغفروه إنه هو الغفور الرحيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇത്രയായിരം കുട്ടികൾ മരണപ്പെടുമ്പോഴും, ഇത്രയായിരം പച്ച മനുഷ്യർ പച്ചക്ക് കത്തിക്കപ്പെടുമ്പോഴും, ലോകത്ത് വലിയ മനുഷ്യാവകാശത്തിൻ്റെ അപ്പോസ്തലന്മാരായി സ്വയം ചമഞ്ഞ രാജ്യങ്ങൾ ഈ അക്രമം നടത്തുന്ന രാജ്യത്തിന്
സപ്പോർട്ട് പ്രഖ്യാപിക്കുമ്പോൾ, അതിന് പിൻബലം നൽകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോകുന്നില്ലേ? ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു പോകുന്നില്ലേ? എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സംഘപരിവാറിൻ്റെ ആളുകൾ പോലും ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളുടെ തല പൊട്ടിച്ചു തരുന്ന കാഴ്ചകൾ കാണുമ്പോൾ, അതിന് ചിരിക്കുന്ന സ്മൈലി ഇടുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ? ഇവൻ്റെ ഒന്നും വീട്ടിൽ മക്കളില്ലേ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്ത് ഫലസ്തീനിൽ കുട്ടികൾ അവരുടെ കൈകളിൽ പേരെഴുതി വെക്കുകയാണ്. മരണപ്പെട്ടു പോയാൽ, തല ചിന്ന ഭിന്നമായി മുഖം തിരിച്ചറിയാതായിപ്പോയാൽ, രക്തക്കറ കൊണ്ട് ഇട്ടിരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും ഒരുപോലെ ആയിപ്പോയാൽ, ആ കയ്യിൽ എഴുതിയിരിക്കുന്ന പേരുകൊണ്ടെങ്കിലും തങ്ങളുടെ ശരീരം തിരിച്ചറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ആ പൈതങ്ങൾ കയ്യിൽ സ്വന്തം പേരുകൾ എഴുതി വെക്കുമ്പോൾ, അതുപോലും കണ്ടിട്ട് ചിരിക്കുന്ന നരാധവന്മാരെ കണ്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? നമ്മൾ വല്ലാതെ അന്താളിച്ചു പോകുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെടേണ്ട, ഒരാശ്ചര്യവും നമുക്ക് വേണ്ട. ഇത് പ്രവാചകന്റെ പ്രവചനത്തിന്റെ പുലർച്ചയാണ്. ഇത് സംഭവിക്കുമെന്ന് നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് എൻ്റെ ഉമ്മത്തിലേക്ക് ഭക്ഷണത്തളികയിലെ കാത്തിപൂവുണ്ട മനുഷ്യർ കൈനീട്ടുന്നത് പോലെ എൻ്റെ ഉമ്മത്തിലേക്ക് മറ്റുള്ളവർ കൈനീട്ടും. എല്ലാവരും ഒന്നാണ് മുസ്ലിങ്ങൾക്ക് നേരെ. സഹാബത്ത് തങ്ങളുടെ പിൻഗാമികൾക്ക് വരാൻ പോകുന്ന ഈ ദുരന്തം, ആ ദുരന്തം കേട്ടിട്ട് സങ്കടത്തോടെ റസൂലിനോട് ചോദിച്ചു, നബിയെ, അന്ന് നമുക്ക് ആൾബലം ഉണ്ടാവില്ലേ? അന്ന് നമുക്ക് അംഗബലം വളരെ കുറവായിരിക്കുമോ നബിയെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഒരിക്കലും അല്ല, ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും, ഒരുപാട് മനുഷ്യരുണ്ടാവും. പക്ഷേ അന്ന് നിങ്ങളുടെ അനുയായികൾക്ക്, അന്ന് നിങ്ങളുടെ പിൻഗാമികൾക്ക് വഹ്ന് ബാധിച്ചിട്ടുണ്ടാവും. എന്താണ് വഹ്ന്? നബിയെ, ജീവിതത്തോടുള്ള അമിതമായ ആസക്തിയും മരണത്തോടുള്ള അമിതമായ ഭയവും നിങ്ങളുടെ പിൻഗാമികളെ ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല, അവരുടെ ഇസ്സത്ത് ചോർന്നൊലിച്ചു പോകും, അവർ ലോകത്തെല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടും, അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള മീഡിയകൾ അന്ന് അപ്രത്യക്ഷമാവും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളില്ല, ലോകത്തെ വൻകിട ശക്തികൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ പോകുന്നില്ല, ആ പറയുന്ന ആക്രമിക്കുന്ന ആളുകളെ ഭീകരന്മാരെന്ന് വിളിക്കാൻ തയ്യാറാകുന്നില്ല. മരണപ്പെട്ട് വീഴുന്ന പിഞ്ചോമന പൈതങ്ങളുടെ പേരുകൾ പോലും ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടുന്ന അതിഭയാനകവും ദാരുണവും ദയനീയവുമായ ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് രക്ഷ? എന്താണ് നമുക്ക് സമാധാനം? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഖുത്ബയിൽ ഒരേ ഒരു സമാധാനം മാത്രമേയുള്ളൂ, അണിയറയിൽ അണ്വായുധങ്ങൾ ഒരിക്കലല്ല നമുക്കുള്ള സമാധാനം. സൈനിക സഖ്യമുണ്ടാക്കി ഒരു വലിയ യുദ്ധക്കോപ്പ് കൂട്ടലല്ല നമുക്കുള്ള സമാധാനം. നമുക്കുള്ള സമാധാനം എന്താണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് കണ്ടിട്ട് ഇസ്ലാമിന്റെ സമാധാനത്തിലേക്ക് കടന്നു വന്ന സാഹിരിയങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അവരോട് അന്നത്തെ അമേരിക്കക്ക് പകരക്കാരനായ ഈജിപ്തിന്റെ ഭരണാധികാരി ഫറോ ഫിറഔൻ അവരോട് പറഞ്ഞു, കയ്യും കാലും കൊത്തിയിട്ട് ഞാൻ കുരിശിൽ തറച്ചു കൊന്നുകളയും, വെറുതെ വിടൂല ഞാൻ എന്ന് ഫിറഔൻ പറഞ്ഞു. ആ കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായ, ഏറ്റവും വേദനാജനകമായ മരണം. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ സാഹിരിയങ്ങളുടെ, ആ മുഅ്മിനീങ്ങളുടെ, സാഹിരിയങ്ങളായി വന്ന ആ മുഅ്മിനീങ്ങളുടെ മറുപടി എന്തായിരുന്നു? ആ മറുപടിയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വീണ്ടും വീണ്ടും തീർത്തും തീർത്തും ഉയരേണ്ടത്. എന്താ അവർ പറഞ്ഞത്? വല്ലാത്തൊരു മറുപടിയാണത്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വന്നു കിട്ടി ഈ വ്യക്തതയുടെ മുന്നിൽ നിന്റെ ഭീഷണി എന്ത്? നിന്റെ ഈ പേടിപ്പിക്കൽ എന്ത്? ഒന്നുമല്ല. നീ കൊല്ലോ, കൊന്നോ, അതാണ് നമുക്ക് വേണ്ടത്. ബോംബിടോ, ഇട്ടോ, മിസൈലോ ആയിക്കോട്ടെ, അണ്വായുധങ്ങളോ ആയിക്കോട്ടെ, കരയുദ്ധമോ ആയിക്കോട്ടെ, നമുക്ക് പറയാനുള്ള ഒരു മറുപടിയുണ്ട്. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാതി ദുനിയാ, ഈ ദുനിയാവിൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഈ ദുനിയാവിൽ മാത്രമേ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ വിധിക്കാൻ പറ്റുള്ളൂ. ഫലസ്തീനിന്റെ മണ്ണിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ
മരണം ജീവൻ ശരീരത്തിൽ നിന്ന് പിരിയുന്നത് വരെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുള്ളൂ, വേട്ടയാടാൻ പറ്റുള്ളൂ. ജീവൻ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആ നിമിഷം അവർ അല്ലാഹുവിന്റെ കൈകളിലാണ്, റബ്ബിന്റെ കൈകളിലാണ്, അവർ ശുഹദാക്കളാണ്, ഏറ്റവും സുരക്ഷിതമായ. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് പോലും പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലാഹു അവർക്ക് റിസ്ക് നൽകുന്നുണ്ട്, ഉപജീവനം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിലെ വിശ്വാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നാം നൊമ്പരപ്പെടുമ്പോഴും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെടുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് വേണ്ടി നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെന്തോ അതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സകീനത്ത് ഉണ്ടാവണം, ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിർഭയത്വം ഉണ്ടാകണം, ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. എന്താണത്? അവർ പരാജയപ്പെടുകയല്ല. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, വിചാരിക്കരുത് അതിക്രമകാരികളായ ജനത ചെയ്യുന്നതിനെ തൊട്ട് അല്ലാഹു അശ്രദ്ധയിലാണെന്ന് വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹി അൽബസാർ, കണ്ണുകൾ ആഞ്ചി പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി അവരെ അല്ലാഹു മാറ്റിവെക്കുകയാണെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ, അവരുടെ പരിക്കുകളെ അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ, അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളെ അല്ലാഹു സ്വർഗത്തിന്റെ ഉന്നത പദവികളിലേക്ക്, ഉന്നത ദരജയിലേക്ക് എത്തിക്കുമാറാകട്ടെ. അവരിൽ മക്കളെ നഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വെച്ച് അവർക്കുള്ള സമാഗമം നൽകട്ടെ. അവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടവർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ, ഇനിയും വരുന്ന ദിവസങ്ങളിലുള്ള നരനായാട്ടുകളിൽ മരിച്ചു പോകാനിരിക്കുന്ന ഒട്ടനവധി ആളുകൾ, അല്ലാഹു അവരൊക്കെ സ്വീകരിക്കട്ടെ, അല്ലാഹു അവരൊക്കെ സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് മുവഹിദുകളായ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് മുവഹിദുകളായ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അവരുടെ ഇസ്സത്ത് വാനോളം ഉയർത്തണേ റബ്ബേ. നീ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ഈ മതത്തിന് ലോകത്ത് നീ പ്രാബല്യം നൽകണേ അബ്നദ, ലോകത്ത് നീ പ്രാബല്യം നൽകണേ റബ്ബേ, നിർഭയത്വം നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് അവകാശപ്പെട്ട മസ്ജിദുൽ അഖ്സ പൂർണ്ണമായും അവരുടെ കീഴിലാക്കണേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലേക്ക് അതിന്റെ ഭരണം കൊടുക്കണേ അല്ലാ. മക്കയിലും മദീനയിലും സമാധാനത്തോടെ പോയി നമസ്കരിക്കുന്നത് പോലെ, സുജൂദ് ചെയ്യുന്നത് പോലെ, തവാഫ് ചെയ്യുന്നത് പോലെ, നിന്റെ പ്രവാചകന്റെ ഖബറിടത്തിൽ പോയി സലാം പറയുന്നത് പോലെ, ആ മസ്ജിദുൽ അഖ്സയിലും സമാധാനത്തോടെ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ളമ്നാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി വ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.